നമ്മള് ഫാമിലി ആയിട്ട് എല്ലാം ഷെയർ ചെയ്യും. അതുകൊണ്ട് നമ്മള് 100% എന്തൊക്കെ വിഷയങ്ങളാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യും. ആരും വന്ന് വിളിച്ച് എവിടുന്ന് ഭീഷണിപ്പെടുത്തിയാലും നമുക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ചാനലിൽ പോയാൽ പോലും നമ്മളത് നമ്മള് മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ തിരിച്ചു വരും, അല്ലെ? ഉറപ്പായിട്ട് വരും. നമ്മളെ സ്നേഹിക്കുന്നവരെന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മളെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ കുടുംബ ലഹള അതല്ലെങ്കിൽ കുടുംബത്തല്ല എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, അല്ലെ? അതായത് കുടുംബത്തിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും വിഷയത്തിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുക, ചീത്ത പറയുക, ഇതിനൊക്കെയാണ് കുടുംബ ലഹള അതല്ലെങ്കിൽ കുടുംബവഴക്ക് എന്നൊക്കെ പറയുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലും കണ്ടുവരുന്നൊരു പ്രവണതയാണിത്. എന്റെ ചോദ്യം അതൊന്നുമല്ലേ, ഈ കുടുംബ ലഹള അതല്ലെങ്കിൽ കുടുംബവഴക്ക് ഡിജിറ്റൽ ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് കുടുംബക്കാരെ തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുകൂടി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കോമഡി ആയിരിക്കും അല്ലെ? അത്തരത്തിലുള്ള ഒരു കുടുംബ ലഹള ഫാമിലിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വിആറിലാവും പേര് കൊണ്ട് ഒരു വിആറിലാവ് ഒക്കെ ആണെങ്കിൽ കൂടിയും പ്രവൃത്തി കൊണ്ട് ഒരു വിആറിൻ ഹേറ്റ് ആണ്. പരമാവധി കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി യൂട്യൂബിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ തീം. ആദ്യമൊക്കെ ഇവര് സ്വന്തം യൂട്യൂബ് ചാനലിൽ സ്വന്തം അമ്മയെയും അച്ഛനെയും കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട്, അത് കണ്ട് അമ്മക്ക് സഹിക്കാൻ പറ്റില്ല, അപ്പൊ അമ്മയും അച്ഛനും എന്താക്കി, ഇതേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് മകനും മരുമകൾക്കും എതിരെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ കുറച്ചു കാലം അങ്ങോട്ടും കൂടെ അടിയേറ്റ് മുന്നോട്ട് പോയി. അങ്ങനെ ഇവരുടെ അടിയുടെ അടുക്കാണ് VRLove 2.0 എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിക്കൊണ്ടുള്ള ഇവരുടെ അനിയത്തി ഈ കുടുംബ വഴക്കിലേക്ക് കയറി വരുന്നത്. പിന്നുള്ള അടി മൊത്തം ഈ അനിയത്തിയും ചേട്ടനും തമ്മിലായിരുന്നു. ചേട്ടൻ അനിയത്തിയെ കുറ്റം പറഞ്ഞ് സ്വന്തം ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, അത് കേട്ട് അനിയത്തി ചേട്ടനെ കുറ്റം പറഞ്ഞ് സ്വന്തം ചാനൽ വേറെ അപ്ലോഡ് ചെയ്യുന്നു, ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ പരിപാടി. അങ്ങനെ കുറച്ച് കാലം ആ അടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ മുന്നോട്ട് പോയി. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് തീർക്കേണ്ട പ്രശ്നമേ ഉള്ളൂ, പക്ഷെ ഇവരത് ചെയ്യില്ല. ഇത് നാല് യൂട്യൂബർ ഇട്ടവർ എങ്ങനെയെങ്കിലും വഷളാക്കും പ്രശ്നം, കാരണം കണ്ടന്റാണല്ലോ പ്രധാനം. തന്നെ ഇപ്പൊ മാക്സിമം ഈ തല്ല് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇവർ ശ്രമിക്കുള്ളൂ. അത്രത്തോളം കാലം ഇവർക്ക് അടിയും ലഹളായിട്ട് മുന്നോട്ട് പോകാലോ. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ അമ്മച്ചിമാരും അപ്പച്ചിമാരും, അതാണ് ഏറ്റവും വലിയ കോമഡി. ഒരു ടീം പറയണെന്താ, അമ്മൽ ചങ്കായി കൂടെ ഉണ്ടാവും, കട്ടൊക്കെ ഉണ്ടാവും, മുന്നോട്ട് പോകൂ, ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ടീംസ് വേറെ. എന്നാൽ അപ്പുറത്താണെങ്കിലോ സ്വന്തം അമ്മയെ കുറ്റം പറയാൻ നീ ആരാടാ, പോറ്റി വളർത്തിയ അമ്മയോട് നിനക്കൊരു വാല്യൂ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് വേറെ ടീംസ് അപ്പുറത്തു. എന്നിട്ട് ഇവന്മാര് തമ്മിൽ കമന്റ് ബോക്സിൽ പൂരെ തല്ലി. അമ്മയുടെ ഭാഗത്താണ് ന്യായം, അമ്മയെ കുറിച്ച് അവൻ എങ്ങനെയാണ് അങ്ങനെ പറയാ, അല്ല അമലിന്റെ ഭാഗത്താണ് ന്യായം, അവനാണ് ചെയ്തതാണ് ശരി, അവന്റെ ഭാഗത്താണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മി തല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത്രത്തോളം സ്വയം ബോധ്യം ഇവരില്ലാത്ത ആൾക്കാരാണ് അവിടെ ഉള്ളത് ഇതിന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ തോന്നിപ്പോവാണ്. ഭയങ്കര നെട്ടോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇവർ ഓടിയോടി എങ്ങോട്ടാണോ പോകുന്നത്. അങ്ങനെ ഇവരിങ്ങനെ തമ്മി തല്ലി ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ചുകൊണ്ട് പുതിയൊരു അവതാരം പിറവിയെടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവരുടെ അമ്മാവനും അയൽവാസിയുമായിട്ടുള്ള ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, സെയിം ഇവരുടെ ഫാമിലി വ്ളോഗ് തന്നെ ടീം. ഇവർക്ക് ചാനൽ ഉണ്ടാക്കി കൊടുത്ത VRLove തമരാണ്. അങ്ങനെ ചാനലൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഈ VRLove സഹായിച്ചിട്ട് ഇവരുടെ ചാനൽ കുറച്ച് കാലം കൊണ്ട് നല്ല രീതിയിൽ റീച്ച് ആവാണ്. ഏത്? നമ്മുടെ ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീന്റെ ചാനൽ. അതോടുകൂടി ഈ കുടുംബ ലഹളയുടെ ദിശ നേരെ കൊണ്ട് തിരിയാണ്. ആരിലേക്ക്? ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീയിലേക്ക്. പിന്നെയുള്ള തല്ല് ഈ VRLove വാസസ് ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീ ആണ്. സംഭവം ഈ ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീ VRLoveനെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്ത്. എന്തിനു കൊടുത്ത്, എങ്ങനെ കൊടുത്തെന്നൊന്നും പറയുന്നില്ല. ഇവർ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്തായാലും ഒരു പരാതി എന്തായാലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ VRLoveനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അപ്പൊ VRLove എന്താക്കി, ഈ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച കാര്യം ഒരു വീഡിയോ ആക്കി അങ്ങ് ചെയ്തു. അതോടെ സബ്സ്ക്രൈബേഴ്സ് ഇളകിയില്ലേ, ഇവർക്ക് നോക്കി നിൽക്കാൻ പറ്റിയതൊക്കെ. ഇവർ നേരെ ഇളകി അങ്ങോട്ട് ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീന്റെ കമന്റ് ബോക്സിലേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും പൂരെ തെറിവിളി ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീനെ. ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാൻ നീ ആരാടാ, നീ കേസ് കൊടുത്തതിന്റെ കാരണം പറയട, അങ്ങനെ ആക്കട, ഇങ്ങനെ ആക്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരാണെങ്കിൽ കുറെ കമന്റ് കുത്തിരി നമ്മൾ ഡിലീറ്റ് ചെയ്യാനും തുടങ്ങി. അപ്പൊ ഒരു ചേച്ചി അതിന് ചോദ്യം ചെയ്തു, നിനക്ക് നാണമില്ലേ ഇങ്ങനെ കുറെ കമന്റുകൾ കുത്തിരുന്ന് ഡിലീറ്റ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് ഈ ഡ്രീം വേൾഡ് സ്ത്രീക്ക് അങ്ങോട്ട് തീരെ പിടിച്ചില്ല. അവർ തിരിച്ചെന്താക്കി, പോടി മൈര എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ട് കൊടുത്തു. ഈ കമന്റ് ഇട്ട് ചേച്ചിക്ക് നല്ലോണം നന്ദി. അപ്പൊ ഈ ചേച്ചി എന്താക്കി, അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് VRLoveന് അയച്ചെടുത്ത്. അത് വാങ്ങിച്ച് VRLove എന്താക്കി, അടുത്ത ദിവസം സ്വന്തം കമ്മ്യൂണിറ്റി ടാബിൽ അതങ്ങ് പോസ്റ്റ് ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ നീണ്ട പാരഗ്രാഫോട് കൂടിയുള്ള ഒരു കുറിപ്പും. അത് കോമഡിയാണ് കേട്ടോ, നമുക്ക് എന്തായാലും വായിച്ചു നോക്കാം. നിന്നെയൊക്കെ ഓർത്ത് പുച്ഛം തോന്നുന്നു. ഈ കമന്റ് ഇട്ട ചേച്ചിയുടെ ഓഡിയോ കേട്ടാൽ മനസ്സിലാവും നിന്നെയൊക്കെ എത്ര ഇഷ്ടമായിരുന്നു എന്ന്. ഒരു പരസ്യം പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്ന വ്യക്തിയാണ് ആ ചേച്ചി. നിങ്ങൾക്ക് വീടുണ്ടായി കാണാൻ, ഒരാൾക്ക് വീടുണ്ടായി കാണാൻ വേണ്ടി ആരുടെ ചാനൽ കണ്ട് സഹായിച്ച ചേച്ചിയുടെ മനസ്സ് നിങ്ങൾ ആരും കാണാണ്ട് പോരുത്. ഇവരൊക്കെ എന്തിനാണ് യൂട്യൂബ് കാണുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ എന്റർടൈൻമെന്റിന് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാനും വേണ്ടിയൊക്കെയാണ് യൂട്യൂബ് നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് മനസ്സംതൃപ്തി തരുന്ന യൂട്യൂബേഴ്സിന് വീഡിയോസ് നമ്മൾ കാണാറുള്ളൂ അല്ലേ. പക്ഷെ ഇവര് വീഡിയോ കാണുന്നത് ഒരു പരഗതിയും ഇല്ലാത്ത യൂട്യൂബേഴ്സിന് വീട് വെക്കാനും കാർ വെക്കാനും ഒക്കെ ആണെന്ന് തോന്നുന്നു. വല്ലാത്തൊരു ടൈപ്പ് മനുഷ്യമാരിഷ്ടം ഇങ്ങനെ ഓഡിയൻസോ. വെറുതെ ദാരിദ്ര്യം പറയുന്ന ഇവിടുത്തെ ഫാമിലി വ്ളോഗേഴ്സിനൊക്കെ ഭയങ്കര റീച്ച്. ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മല്ലു ഫാമിലിനെ കുറിച്ചാണ്. ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു കുറിയില്ല, ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് തുടങ്ങിയ ടീംസാണ്. അങ്ങനെ എല്ലാവരും കണ്ട് സഹായിച്ച് കയ്യിൽ രണ്ട് ക്യാഷ് കിട്ടിയ സമയത്ത് മറ്റുള്ള നൈസായിരുന്നു അഹങ്കരിച്ചതാണ്. അന്ന് എല്ലാവരും കൂടി പിടിച്ച് കയറി കയറ്റിയത്. ഇപ്പൊ 2 കൊല്ലമായി മുപ്പര അവിടെ തന്നെ ഉണ്ട് കിടക്കുന്നത്. അന്ന് മല്ലു ഫാമിലിനെ സഹായിച്ച അതേ ടൈപ്പ് ഓഡിയൻസ് ആയിരിക്കും ഇവിടെ എന്നുള്ളത് എനിക്ക് തോന്നുന്നത്. എന്തായാലും കീപ് മൂവി, നിങ്ങളുടെ സഹായം തുടരട്ടെ. അതും ബാക്കി വെച്ച് നോക്കാം. എന്നോട് കാണിച്ച ചതിയേക്കാൾ വലുതാണ് ഇതൊക്കെ. ഏത്? സബ്സ്ക്രൈബേഴ്സിനെ തെറി വിളിച്ചത്. കഴിഞ്ഞ ദിവസം ചേച്ചി
ഡിവിഷനിൽ വന്നപ്പോൾ പൊളിഞ്ഞതാണ് നിങ്ങൾക്ക് എന്നോടുള്ള ഫേക്ക് സ്നേഹം. അമ്മായിയുടെ പെർഫോമൻസ് അമ്മാവിൻ്റെത് പറയേണ്ടതില്ല. പിന്നെ നിന്നെ പറയണ്ടല്ലോ, നിന്റെ ചേച്ചി പറഞ്ഞു നിന്നോട് രാത്രി തന്നെ കേസ് കൊടുക്കാൻ. നീ നേരം വെളുക്കുന്ന വരെ നോക്കിയിരുന്ന് കൊടുത്ത സഹായിച്ചല്ലോ, നന്ദി. നിങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് നിങ്ങൾ ഫേക്ക് ആണെന്ന് തോന്നിയപ്പോൾ ഒരു കമന്റ് ഇട്ടപ്പോൾ അബ്യൂസീവ് വേർഡ് യൂസ് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് അറിയുമോ? ഭാഗ്യത്തിന് ആ ചേച്ചിയുടെ ഒരു ബ്രദർ, സർക്കിൾ ഒരാൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് ശരി. അപ്പൊ തെറി വിളിച്ചത് ചില്ലറക്കാരിയെ അല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ബടാ ടീംസ് ആണ് അല്ലേ? നീ നോവിച്ച് വിട്ടത് ഒരു മൂർഖം പാമ്പിനെയാണോ എന്നൊക്കെ പറയാറില്ലേ? അതേമാതിരി ഉണ്ട് ഇപ്പൊ. എന്തായാലും ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീ കരുതിയിരുന്നു വീട്ടിന് മുന്നിൽ ഒരു പോലീസ് ജീപ്പ് ഉടനെ എത്തുന്നതായിരിക്കും. ബാക്കി വായിച്ചു നോക്കാം. പിന്നെ നീ കുറെ പേരുടെ അച്ഛനും അമ്മയ്ക്കും വിളിച്ചതൊക്കെ കണ്ടു. ഈ ഒരു ഇച്ചു നിന്നെയും നിന്റെ ഫാമിലിയെയും മനസ്സിലാക്കി തന്ന ദൈവത്തിന് നന്ദി. എന്റെ മുന്നിൽ അഭിനയിച്ച് ഓരോ സബ്സ്ക്രൈബേഴ്സിനെയും പറ്റിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ എനിക്കെതിരെ എന്തിനാണ് കേസ് കൊടുത്തത് എന്നതിനുള്ള ആൻസർ കിട്ടണം. പബ്ലിക്കിലാണ് ഞാൻ എന്തോ ചെയ്തതെന്ന് പറഞ്ഞ് കമന്റ് പിൻ ചെയ്തിട്ടത്. പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഞാൻ ചോദിച്ചു എന്തിനാണ് കേസ് എന്ന്, മറുപടി ഇല്ലായിരുന്നു. അതെ, പോലീസുകാർ ഭജനനും മൂങ്ങനുമായിരുന്നു അല്ലേ? സാധാരണഗതിയിൽ ഏത് നാട്ടിലുള്ള ഏത് പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും സ്റ്റേഷനിൽ വിളിക്കുന്ന സമയത്ത് കാരണം ബോധിപ്പിക്കും അല്ലേ? നിങ്ങൾക്കെതിരെ ഇന്ന വ്യക്തി ഇന്ന കാര്യത്തിന് ഒരു കേസ് നൽകിയിട്ടുണ്ട്, പരാതി നൽകിയിട്ടുണ്ട്, നിങ്ങൾ ഉടനെ സ്റ്റേഷനിൽ ഹാജരാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ? അതല്ലാണ്ട് സ്റ്റേഷനിൽ വേം വാ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് ആരും സ്റ്റേഷനിൽ വിളിപ്പിക്കൂല. എന്തായാലും നിങ്ങളുടെ ന്യായം കൊള്ളാം. എന്തിനാണ് എനിക്കെതിരെ കേസ് കൊടുത്തത് എന്ന് അറിയണം എന്നൊക്കെ വല്ലാത്തൊരു ന്യായ ഇഷ്ടം. വേറെ ബാക്കി വെച്ച് നോക്കാം. ഊഹഭാവങ്ങൾ വെച്ച് കേസ് കൊടുത്ത് നിനക്കെതിരെ ഞാൻ എന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ച് നീങ്ങട്ടെ. ഇതുവരെ ഞാൻ കേസ് കൊടുക്കാൻ പോയില്ല, കാരണം എനിക്ക് നീയൊക്കെ ഒരുപാട് വലുതായിരുന്നു എന്റെ മനസ്സിൽ. കലയിപ്പിക്കണ പതി. ശ്രുതിച്ചേച്ചി ഒരമ്മ ആകും, ഗർഭിണിയാകും, അന്ന് മനസ്സിലാവും. അനിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിലൊക്കെ 2 ഡേയ്സായിട്ട് ഞാൻ നോക്കുന്നു എന്തിനാണ് കേസ് കൊടുത്തത് എന്നത്. നിങ്ങൾ പറയുന്നില്ല, അപ്പോൾ എനിക്ക് ലീഗലായി പോകാം അല്ലേ? ഓഫ്കോഴ്സ്, തീർച്ചയായും താങ്കൾക്ക് പോകാം. ശ്രുതിച്ചേച്ചി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീയിലെ മൂത്ത ചേച്ചിയാണെന്ന് തോന്നുന്നു. അപ്പൊ ശ്രുതിച്ചേച്ചിയാണ് ഇവിടെ കരിക്കൽ നീക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ അല്ലേ? ഇനി എന്തൊക്കെ കാണണം മക്കളെ? വി ആർ ലവ് ശ്രുതിച്ചേച്ചിക്കെതിരെ കേസ് കൊടുക്കും. ശ്രുതിച്ചേച്ചിയുടെ വി ആർ ലവിനെതിരെയുള്ള അടുത്ത നീക്കം എന്താണ്? വി ആർ ലവ് ഇവരെ നിയമക്കുരുക്കിട്ട് പൂട്ടുമോ? കാത്തിരുന്ന് കാണാം നിങ്ങളുടെ സ്വന്തം വി ആർ ലവ് ചാനലിൽ. ഇന്റർനെറ്റ് കണക്ഷനുള്ള എല്ലാ ഫോണിലെയും യൂട്യൂബിൽ സൗജന്യമായി ലഭ്യം. ഞാൻ ആലോചിക്കണതല്ല, പോയി പോയി യൂട്യൂബിലെ നിലവാരം എങ്ങോട്ടാ പോകണമെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. പലർക്കും ഈ കുടുംബങ്ങളൊക്കെ കൂട്ടാനും കുടുംബലകളെ തീർക്കാനും ഒക്കെ ഉള്ളൊരു വേദിയായും യൂട്യൂബ് മാറി എന്ന് പറയാതെ വയ്യ. എന്തായാലും യൂട്യൂബിലെ ആൾക്കാർ ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. കാരണം ഇതൊക്കെ കണ്ട് യൂട്യൂബിന് നിലവാരം താഴോട്ട് പോകുന്നത് കണ്ടിട്ട് ഇവർ കുറച്ച് കാലത്തേക്ക് എങ്ങാനും കേരളത്തിൽ യൂട്യൂബ് ബാൻ ചെയ്താലോ, എനിക്ക് അങ്ങനൊരു പേടിണ്ട്. അപ്പൊ അതുകൊണ്ട് അവരിതൊന്ന് കാണാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇവരിതൊക്കെ പബ്ലിക് ആക്കുന്നതിന്റെ റീസൺ ആണ് കോമഡി. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയാണ്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയേണ്ടതെന്നൊക്കെ. എജാതി നായകന് ഇഷ്ടാ. എന്നിട്ട് ഇതും കേട്ടിട്ട് നിലാവത്ത് അയച്ചിട്ട് കോയിന മാതിരി കുറെ എണ്ണം അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ അടികൂടി കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാര്യമില്ല, ഒരു ഗുണമില്ല. അതുകൊണ്ട് എന്തിനാണ് ഇവർ അടികൂടണമെന്നുള്ളത് ഇവർക്ക് തന്നെ ഒരു വൃത്തമില്ല. എനിക്ക് തോന്നുന്നത് ഈ സീരിയൽ അഡിക്റ്റ് ആയിട്ടുള്ള അമ്മായിമാരും അമ്മച്ചിമാരൊക്കെയാണ് ഇവരെന്നുള്ളതാണ്. ഇവർ സീരിയലിൽ കുടുംബവായ്പും കുടുംബരാഹുകളൊക്കെ കണ്ടിട്ട് നേരെ യൂട്യൂബിലേക്ക് വരുമ്പോൾ ഇത് കാണുന്ന സമയത്ത് ഒരു സീരിയൽ പരമ്പര പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഒരു സാധ്യത കാണുന്നില്ല. എന്തായാലും ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിന് ശേഷം ഇവർ ഈ സെയിം കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്ത് കേട്ടോ. അതിനുണ്ടാവില്ല, സ്വാഭാവികം. സമയക്കുറവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനതിവിടെ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല. ഏറ്റവും വലിയ പാർട്ടി ഇതിന്റെ കമന്റ് ബോക്സ് ആണ് കേട്ടോ. ചിരിച്ച് ചാവും ഇതിന്റെ കമന്റ് ബോക്സ് ഉണ്ടാണെങ്കിൽ. ഇനി ഇതിന്റെ കമന്റ് ബോക്സിലും വരും ഞങ്ങളുടെ വി ആർ ലെവൽ തുടങ്ങാൻ നീ ആരാടാ, നീ അങ്ങനെയല്ലടാ, നീ ഇങ്ങനെയല്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ഇട്ടുണ്ട്. ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കില്ല കേട്ടോ. എനിക്കത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. വലിയ എങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും മറുപടി കൊടുക്കാൻ. എന്തായാലും നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ഉദ്ദേശിച്ചെങ്കിൽ കൂടി സംഭവം കോമഡി ആയിക്കുന്നത്. ഞാൻ ആലോചിക്കണതല്ല, ഓരോ സമയം കഴിയുമ്പോഴും ലഹളയ്ക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട് അല്ലേ? ആദ്യം കുറച്ചു കാലം അമ്മ വന്നു, ചെറിയൊരു ഇന്റർവെല്ലിന് ശേഷം അനിയത്തി വന്നു, ഇപ്പൊ അതാ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അമ്മാവിന്റെ ഫാമിലി കൂടി കയറി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഈ ലഹള എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും കുറച്ചു കാലം ഉണ്ടാവും അല്ലേ, അതിനുശേഷം നമുക്ക് അടുത്തൊരു ഫാമിലി കൂടി പ്രതീക്ഷിക്കാം. എന്തായാലും ഇവരിടും, ഇവർക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. ഒന്നും പറയാനില്ല, എന്ത് പറയാനാണ് ഇവരോടൊക്കെ. ഇമ്മാതിരി ഓരോ ഊള കുടുംബത്തലിനൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞാൽ മതിയല്ലോ. വെറുതെ ഇവിടെ നല്ല യൂട്യൂബേഴ്സ് ഒന്നും പച്ച പിടിക്കാത്ത, കാരണം ആളുകൾക്ക് കണ്ടതൊക്കെയാണ് കുടുംബത്തല്ലും കുടുംബവഴക്കൊക്കെ. പിന്നെ എങ്ങനെ യൂട്യൂബ് വെച്ചു പിടിക്കാനാ? എന്തായാലും നന്നായിട്ടുണ്ട്, അധികം ഒന്നും പറയല്ലേ. എന്താണ് നിങ്ങളെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.